വ്യക്തമാകുമെന്നാണ് കരുതേണ്ടത്. ശരി, നന്ദി മനു. തലശ്ശേരി പാലയാട് ക്യാമ്പസിലാണ് റാഗിംഗ് നടത്തിയെന്ന പരാതിയിൽ അലൻ ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ധർമ്മടം പോലീസാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വ്യാജ പരാതിയാണ് ഇതെന്നാണ് അലൻ പറയുന്നത്. കണ്ണൂർ SFI ജില്ലാ പ്രസിഡന്റ് സഞ്ജീവ് ചേരുന്നുണ്ട്. സഞ്ജീവ്, ഇതൊരു വ്യാജ പരാതിയാണ് എന്നാണ് അലൻ ഷുഹൈബ് കസ്റ്റഡിയിൽ പറയുന്നത്. SFI പകപോക്കുകയാണ് എന്നും പറയുന്നുണ്ട്. എന്താണ് ക്യാമ്പസിൽ സംഭവിച്ചത്? SFIയുടെ പരാതി എന്താണ്? ഇവിടെ പകപോക്കേണ്ട കാര്യം, വ്യാജ പരാതി കൊടുക്കേണ്ട കാര്യമോ അലനെ സംബന്ധിച്ചിടത്തോളം SFIക്ക് ഇല്ല. സ്വാഭാവികമായിട്ടും SFIയുടെ ഒരു രാഷ്ട്രീയ എതിരാളിയോ അല്ലെങ്കിൽ SFIക്ക് ദുരിതം അല്ലെങ്കിൽ SFI ഏതെങ്കിലും ഘട്ടത്തിൽ അലനെതിരെയോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോ പോയതായി നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. ഇവിടെ സംഭവിച്ചത് ഒന്നാം വർഷ വിദ്യാർത്ഥിയെ ഇന്നലെ വൈകുന്നേരം രണ്ടാം വർഷത്തിൽ അതേ നാട്ടിൽ തന്നെ ഒരേ നാട്ടിൽ നിന്ന് വരുന്ന രണ്ടുപേർ, രണ്ടാം വർഷത്തിലുള്ള ബദറുദ്ദീൻ എന്ന് പറയുന്ന പയ്യൻ കയറി സംസാരിക്കുകയും സംസാരിക്കുന്ന ഘട്ടത്തിൽ ഒന്നാം വർഷം വന്ന ഉടനെ ഇങ്ങനെ സജീവമായാൽ എങ്ങനെയാ, അത്ര രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന നിലയിലുള്ള ഒരു താക്കീത് കൊടുക്കുകയും അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ ആ പയ്യനെ കാത്തുനിന്ന് ഈ ബദറുദ്ദീനും അലൻ ഷുഹൈബും കൂടെ നിന്ന് രണ്ടുപേരും ചേർന്ന് ഈ പയ്യനെ മർദ്ദിക്കുകയായിരുന്നു. ഇത് മർദ്ദിക്കുകയും മർദ്ദിച്ചതിന്റെ ഭാഗമായി ആ പയ്യൻ ഇപ്പോൾ ആശുപത്രിയിലുമാണുള്ളത്. ഇതാണ് നിലവിലുള്ള ഫാക്ട്. ഈ വിഷയത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് എങ്ങനെയാണ് പല വിധത്തിലേക്ക് മാറിപ്പോകുന്നത് എന്ന് റാഗിങ്ങിന്റെ പേരിൽ തന്നെയാണോ മർദ്ദിച്ചത്, ഇല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും? അങ്ങനെ പ്രത്യേകിച്ച് ഈ റാഗിങ്ങിൽ ഉൾപ്പെടുന്ന എന്ന് പറയാനുള്ള കാരണം, നമ്മൾ ഇന്നലെ ഘട്ടത്തിൽ ഇന്നലെ വൈകുന്നേരം ആ പയ്യൻ എല്ലാ പ്രവർത്തനങ്ങളും സജീവമാണ്. ക്യാമ്പസിന്റെ പ്രവർത്തനം, NSS പ്രവർത്തനം, അങ്ങനെ എല്ലാത്തിനും സജീവമായി നിൽക്കുന്നു. അപ്പോ SFIയോട് അടുത്ത് നിൽക്കുന്ന സഖാവാണ്, സുഹൃത്താണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പയ്യനെ വീണ്ടും ഒരുപാട് പേര് SFIയിലേക്ക് കടന്നു വരുന്നു. അതിന് പുറമെ ഇങ്ങനെ ഒന്നാം വർഷത്തിൽ തന്നെ കടന്നു വരുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള ഒരു മേൽക്കോയ്മ സ്വഭാവത്തോടു കൂടിയാണ് ഇവർ പ്രതികരിച്ചത്. അതിന്റെ ഭാഗമായി ഇവർ മർദ്ദിക്കുന്ന നിലയാണ്. അലൻ പോലുള്ള ഒരാളെന്ന് ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചില്ല. എന്നാൽ തീരെ അപൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പ്രതികരണം, ഒരു വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണം അവർ ഇന്ന് നടത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അല്ല, ഇതേ SFI കഴിഞ്ഞ വർഷം റാഗ് ചെയ്തിട്ടില്ലേ സഞ്ജീവ? SFI സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചോദിക്കുന്നത്, ഇപ്പോ ഈ SFI അവരെ റാഗ് ചെയ്തു എന്നൊരു വാർത്ത നിങ്ങൾ കേൾക്കുമ്പോൾ അതിൽ തന്നെ ഒരു അസ്വാഭാവികത. കഴിഞ്ഞ വർഷം ഈ റാഗ് ചെയ്തിരുന്നു, അന്ന് ഈ വിദ്യാർത്ഥി ഐക്യ മുന്നണി അതിൽ പ്രതികരിച്ചിരുന്നു, അതിന്റെ പകപോക്കലായിട്ടാണ് ഇപ്പോൾ ഇത് എന്നുള്ള രീതിയിലാണ് ആരോപണങ്ങൾ ഉള്ളത്. നിലവിൽ കഴിഞ്ഞ തവണ KSU SFIയും തമ്മിലൊരു സംഘർഷം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഉന്തും തള്ളൽ എന്ന നിലയിൽ നിങ്ങൾ തന്നെ എനിക്ക് പല റിപ്പോർട്ട് പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആ പൊളിറ്റിക്കൽ കാര്യത്തെ ഒന്നാം വർഷ വിദ്യാർത്ഥിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ച് റാഗിംഗ് കേസ് എന്ന നിലയിലൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ ആ റാഗിംഗ് കേസ് തള്ളുകയാണ് സർവകലാശാലയും പോലീസും ചെയ്തത്. കാരണം റാഗിംഗ് അവിടെ നടന്നില്ല എന്ന് തെളിയിക്കപ്പെടുകയാണ് ഉണ്ടായത്. നിങ്ങൾക്ക് പരിശോധിക്കാം, സർവകലാശാലയുടെ ഗ്രീവൻസ് കമ്മിറ്റിയിൽ ഉത്തരം കിട്ടാഞ്ഞിട്ട് ഇവർ UGC പോയി. UGC എന്തായാലും SFIയുടെ ഏതെങ്കിലും ഭരണസ്വാധീനം അല്ലല്ലോ, നിങ്ങൾക്ക് ഇനി എന്തൊക്കെ പറഞ്ഞാലും. അപ്പൊ UGC പോയപ്പോ UGC അത് തള്ളുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്, UGC ഗ്രീവൻസ് കമ്മിറ്റി. അപ്പോ സ്വാഭാവികമായിട്ട് ഒരു പൊളിറ്റിക്കൽ കേസിനെ അന്ന് ഇവര് സ്വാഭാവികമായിട്ടും റാഗിംഗ് കേസാക്കി വലിയ നിലയിലുള്ള ഒരു ആ കാലഘട്ടത്തിൽ അതിൽ നിന്നും അത് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഈ ഒന്നാം വർഷ വിദ്യാർത്ഥിക്ക് അടികുത്തിയത് സ്വാഭാവികമായിട്ടും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് വസ്തുത പോലെ. സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ കാണുന്നു, ആ നിലയിലാണുള്ളത്. അതിന് ഏതെങ്കിലും ഘട്ടത്തിൽ തിരിച്ചിട്ടുള്ള നിലയിൽ വീണ്ടും പ്രതികരണം നടത്തുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. ഈ ഈ സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആവശ്യമാണ്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ശരി സഞ്ജീവ്, നന്ദി പ്രതികരിച്ചതിന്.